ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും ആഴപ്പെട്ട അനുഭവം എന്തായിരുന്നുവെന്ന് ക്രിസ്തു ശാസ്ത്രം, ക്രിസ്റ്റോളജി എന്നൊക്കെ പറയുന്നൊരു തിയോളജി സെക്ഷൻ ഉണ്ട്. അതിൻ്റെ ദൈവശാസ്ത്രജ്ഞന്മാരെ പങ്കുവെക്കും, പറയും ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട അനുഭവം ദൈവത്തോട് ഈശോയുടെ ബന്ധമാണ്. ദൈവത്തോടും ഈശോയ്ക്ക് അനുഭവപ്പെട്ട വലിയ അടുപ്പം, സ്നേഹം, ഇഷ്ടം, ഞാൻ പിതാവിൻ്റെ പ്രിയപുത്രനാണെന്നുള്ള അനുഭവം, ബോധ്യം, ആ അനുഭവത്തിൽ നിന്നാണ് ഈശോയുടെ ശുശ്രൂഷ ദൗത്യം ആരംഭിക്കുന്നത്. ഈ പിതാവുമായുള്ള ഈ അടുപ്പം ഇല്ലായിരുന്നെങ്കിൽ ഈശോയ്ക്ക് ഈ ശുശ്രൂഷയുടെ ദൗത്യത്തിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റുമായിരുന്നില്ലെന്നുള്ളതാണ്. ഈശോ എനിക്ക് പറയുന്നില്ല, പിതാവിൻ്റെ ഹിതം നിറവേറ്റുക, അതിനെ ഞാൻ വന്നിരിക്കുന്നത്, അതാണ് എനിക്ക് ഭക്ഷണം പോലും. യോഹന്നാൻ 4 ശമര്യക്കാരി സ്ത്രീയുമായിട്ട് ഈ സംസാരിച്ച് നിൽക്കുമ്പോൾ അപ്പോസ്തലന്മാർ ഭക്ഷണം കൊണ്ടുവരുന്നു, സ്ത്രീ പോയി കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നു. അപ്പോൾ ഈശോ പറയും, എനിക്ക് എൻ്റെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞു, എന്താ ഭക്ഷണം? എൻ്റെ പിതാവിൻ്റെ, എന്നെ അയച്ചവൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. അപ്പം അയച്ചവരുമായുള്ള ബന്ധമാണ്, അയച്ച പിതാവുമായി ഈശോയ്ക്കുള്ള ബന്ധം, അവിടുത്തെ ഹിതം നിറവേറ്റുന്നതിലേക്ക് ഈശോ എത്തിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലനും ഈ അനുഭവം തന്നെ പങ്കുവെക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. തൻ്റെ തന്നെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈശോയോടെ ആയിരിക്കാനായിട്ടാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി, ഞാൻ തന്നെ ഇനിയും അവിടെ സ്വന്തമാക്കി എന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല, ഞാൻ അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 3 നമ്മൾ വായിക്കുന്നുണ്ട്, 12-13 വാക്യങ്ങളിൽ, അവിടെ തന്നെ സ്വന്തമാക്കി. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഈശോയെ സ്വന്തമാക്കണം. അവിടുത്തെ സ്വന്തമാ നേടുന്നതിന്, 9 വാക്യം, ക്രിസ്തുവിനെ നേടുന്നതിന് അവരുടെ കൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. പൗലോസ് അപ്പോസ്തലൻ നേട്ടമായിട്ട് എല്ലാം നഷ്ടമായിട്ട് അവഗണിച്ചു, ദൂരെ എറിഞ്ഞ് ഉച്ചിഷ്ടം പോലെ തിരിച്ചു, നഷ്ടമായി കണക്കാക്കി എന്ന അപ്പോസ്തലൻ പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോയെ സ്വന്തമാക്കാൻ, ഈശോയെ നേടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാരണം എന്നാ? യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി. അപ്പൊ അത് ഈശോയുമായുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ വ്യക്തി ബന്ധം, ഇതേതാണ് പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷ മുഴുവൻ ആരംഭിക്കുന്നത് നമുക്കറിയാം. ഡമാസ്കസിലേക്ക് പോകുമ്പോൾ ഈശോ ഇടപെടുന്നത്, ഉരുണ്ടു മറിഞ്ഞ് വീഴുമ്പോൾ, നീ ആരാണ്? ഞാൻ, നീ പിടിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. അങ്ങനെ ഈശോയുമായി ബന്ധത്തിലേക്ക് വന്നു. അതുമുതൽ പൗലോസ് അപ്പോസ്തലൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, മരണം നേട്ടമാണ് എന്ന് അതേ ലേഖനം, ഫിലിപ്പിയ ലേഖനത്തിന്റെ 1:21 വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. എനിക്ക് ക്രിസ്തു, അതാണ് എൻ്റെ ജീവിതം മുഴുവൻ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് പിന്നെ മരണം നേട്ടം എന്ന് പറയാൻ കാരണം? 20 വാക്യം നമുക്ക് അത് കണ്ടിട്ടുള്ളതാണ്, പൂർണ്ണതയിരത്തോടെ എപ്പോഴും എന്നവർ ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെട്ടെന്ന് എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈശോ മഹത്വപ്പെടണം, ഈശോ ആരാണെന്നുള്ള വെളിപ്പെടണം, ഈശോയെ ആളുകൾ അറിയണം, അതാണ് പൗലോസ് അപ്പോസ്തലൻ്റെ തീക്ഷ്ണമായ ആഗ്രഹം. അപ്പൊ ഈശോയുള്ള ബന്ധം, ഈശോയുള്ള സ്നേഹം, ഈശോ സ്വന്തമാക്കുക, ഈശോ സ്വന്തമാക്കുക, ഇതിലാണ് അപ്പോസ്തലൻ്റെ ദൈവവഴിയുടെ അടിസ്ഥാനം നിൽക്കുന്നത്, ഈശോയുമായ ബന്ധത്തിലാണ്. അതിൻ്റെ ബാക്കിയാണ് പിന്നെ ജോലി ചെയ്യുക, ശുശ്രൂഷ ചെയ്യുക. അതാണ് പറയുന്നത് 21 വാക്യം, മരണം ജീവിതം ക്രിസ്തുവാണ്, മരണം നേട്ടമാണ്. ശാരീരികമായി ഇനി ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കുമെങ്കിലും ഏതാണ് തിരക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, രണ്ടിനുപടി ഞാൻ ഞെരുങ്ങുന്നു. എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോടെ ആയിരിക്കാനാണ്, കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം, ഈശ്വര കൂടി ആയിരിക്കുക, സ്വർഗത്തിലായിരിക്കുക. എന്നാൽ ഞാൻ ശരീരത്തിൽ തുടരുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആവശ്യമാണ്. നിങ്ങളുടെ അഭിവൃദ്ധിക്കും വിശ്വാസത്തിലുള്ള സന്തോഷത്തിനുമായി ഞാൻ തുടർന്ന് ജീവിക്കുമെന്നും നിങ്ങളെല്ലാവരുടെയും കൂടി ആയിരിക്കുമെന്ന് എനിക്കറിയാം. അത് ശുശ്രൂഷയുടെ തലമാണ്. അപ്പം ആ ശുശ്രൂഷയുടെ അടിസ്ഥാനം ഈശോയുടെ ബന്ധമാണ്. ശുശ്രൂഷ അപസ്വരം ചെയ്യുന്നത് ഈശോയുടെ സ്നേഹത്തെ പ്രതിയാണ്, സ്നേഹത്തിൻ്റെ കരുത്തിലാണ്. അപ്പം ഈ സമൂഹത്തെ സ്നേഹിക്കുന്നു, ഈ ജനങ്ങളെ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി സ്വയം ബലിയായിട്ട് അർപ്പിക്കാനായിട്ട് നൈവേദ്യമായിട്ട് ജീവൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിശ്വാസത്തിന് മേൽ അർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ കാത്തിരിക്കുകയാണ്. ക്രിസ്തു നിങ്ങൾ രൂപപ്പെടുന്ന വരെ ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ നമുക്കറിയാം. അതുപോലെ ജനത്തോടുള്ള സ്നേഹം കൊണ്ട് അപ്പോസ്തലൻ ഇങ്ങനെ ജ്വലിക്കുന്നു, ഒന്നും നോക്കാതെ, കണക്ക് പറയാതെ, കണക്ക് ചിന്തിക്കാതെ ഓടി ശുശ്രൂഷ ചെയ്യുന്നു, ആൾക്കാരുടെ ആവശ്യങ്ങൾ ഓടിയെത്തുന്നു. എന്തുകൊണ്ടാണ്? ഈശോയുമായുള്ള ബന്ധം കൊണ്ടാണ്. ഇത് പറഞ്ഞു വരുന്നത് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തെ പരാമർശിക്കുന്ന 1 കൽപ്പലകയിലെ അനുശാസനങ്ങൾ അപ്പോസ്തലൻ ആഴത്തിൽ പാലിച്ചു, ആഴത്തിൽ അനുഭവിച്ചു.
ആ കത്തലിലാണ് അപ്പസ്തോലൻ ആൾക്കാരിലേക്ക് ഇറങ്ങുന്നത്, ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തോലൻ എഫേസസ് എന്ന് വിട പറയുന്ന ആ രംഗം വായിക്കുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവിനെ നിർബന്ധനയാണ് ജെറുസലേമിലേക്ക് പോവുകയാണ്, അവിടെ എന്ത് സംഭവിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, കാരാഗ്രഹ പീഡനങ്ങൾ അവനെ കാത്തിരിക്കുന്നത് എനിക്കറിയാം. എന്നാൽ 24-ാം വാക്യം, എന്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ട ഞാൻ കണക്കാക്കുന്നില്ല, എന്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ ഈശോ എന്നെ സ്വീകരിച്ചിട്ട് ദൗത്യം നിർവഹിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈശോ എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കണം, ഇത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ, അതിനുവേണ്ടി ഞാൻ ഓടുകയാണ്. വേറെ വാക്കുകൾ പറഞ്ഞാൽ ഈശോയുമായുള്ള സ്നേഹം, ദൈവവുമായുള്ള സ്നേഹം, അടുപ്പം, ബന്ധം, അതിലാണ് അപ്പസ്തോലന്റെ ഓട്ടം മുഴുവനും വരുന്നത്.